ഓക്കെ അപ്പോൾ നമ്മുടെ വരയെല്ലാം ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ മീനെല്ലാം കട്ട് ചെയ്തു ക്ലീൻ ആയി ഓൾറെഡി ക്ലീൻഡ് ആയിരുന്നു പിന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെ ചിറകൊക്കെ വെട്ടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ചെകിളപ്പൂ എല്ലാം എടുത്ത് കളഞ്ഞു ചുവപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എന്നിട്ട് വരയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല പുരട്ടുന്ന ഒരു പരിപാടിയിലേക്കാണ് അപ്പം നമുക്ക് മസാലയുടെ പരിപാടിയിലേക്ക് പോകാം നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിനകത്തുള്ളത് നാരങ്ങയുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടിയുണ്ട് കുരുമുളക് പൊടി ഒരു ചെറിയൊരു തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും അത്രയൊന്നും ക്രാണമില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് ഇതിന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ശകലം ഒലിവ് ഓയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ മീനയിൽ ഇതെല്ലാം തേച്ച് നല്ലതുപോലെ പിടിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പേസ്റ്റ് എല്ലാം അരച്ച് കിട്ടിയിട്ടുണ്ട് പേസ്റ്റ് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഇനി ഈ പ്ലേറ്റ് എടുത്ത് വെച്ച് അതിനകത്തോട്ട് വെച്ചതിന് ശേഷം ഈ പേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാം പേസ്റ്റ് കുറേച്ച് പിടിപ്പിക്കാം നല്ല ഉള്ളിലോട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണേ മസാല കുറച്ച് ഈ വയറിൻ്റെ ഉള്ളിലോട്ടൊക്കെ കുറച്ച് സ്റ്റഫ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്യുകയാണ് ഗ്രില്ല് ചെയ്യുന്നത് കൊണ്ടാണ് ഈ തക്കാളിയൊക്കെ ഉപയോഗിച്ചത് അവിടെ അല്ലെങ്കിൽ തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ തക്കാളി അവർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എനിവേ ഞാൻ മിഡിൽ ഈസ്റ്റിലായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് സംഭവം സക്സസ് ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇവിടെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ മസാല എല്ലാം എല്ലായിടം ആയിട്ടുണ്ട് അതിൻ്റെ ഇതിന് ഉള്ളിലോട്ടൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ഞാൻ ഉള്ളിലോട്ട് കുറച്ച് തിരികെ തിരികെ വയ്ക്കാം അതിനുശേഷം ഇനി ഒരു 2 മണിക്കൂർ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾ 2-3 മണിക്കൂറോളം ഏകദേശം എന്താ പറയുക മാരിനേറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളതിനെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെച്ച് നമുക്കിതിനെ ഇനി ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ഗ്രില്ലിൻ്റെ മേളിലോട്ട് വെച്ച് വയ്ക്കാം അതിനുശേഷം കുറച്ച് അപ്പം നമ്മുടെ എന്താ പറയുക അവനെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ എടുത്ത് അവനിലോട്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അവൻ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനെ എടുത്ത് അതിനകത്തോട്ട് വയ്ക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ മീന് ഇതിൻ്റെ ഉള്ളിലിരുന്ന് നല്ലതുപോലെ കുക്കാവുന്നുണ്ട് കേട്ടോ അതായത് നല്ല അസാധ്യമായിട്ടുള്ള മണം
പുറത്ത് ഫീലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്യുക. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയൊരു കാര്യമാണ്. അവനുള്ളവർക്കാണ്, അല്ലാത്തവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം അല്ലെങ്കിലും നമ്മളിലെ തന്തൂരി ഉണ്ടാക്കുന്നത് പോലെ പുറത്ത് ഗ്രില്ല് കനലൊക്കെ കൂട്ടി അതിനകത്ത് കുറച്ച് എന്താ പറയുന്നത് ചാർക്കോളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ചെയ്യാം. അവനില്ലാത്തവർക്ക്, അവനുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട്, വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ നാരങ്ങ അത്യാവശ്യം വേണം കേട്ടോ, അതുണ്ടെങ്കിലേ ഇതിനൊരു ടേസ്റ്റ്, നമുക്ക് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ഫീൽ ആവത്തുള്ളൂ. അതുപോലെ തക്കാളി ഞാൻ ചെയ്തിട്ടുണ്ട്, തക്കാളി ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമുള്ള ഇല്ലാത്തവർക്ക് ചെയ്യണ്ട. നമ്മുടെ ഫിഷെല്ലാം ഓൾമോസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട്. ആദ്യം കണ്ടതിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് വടിഞ്ഞ് എന്താ പറയുന്നേ കുറച്ച് ചുക്കിയിട്ടുണ്ട്, ആ വരയൊക്കെ കറക്റ്റ് കാണാം. ഇപ്പം മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് എന്താ പറയുന്നത് ഇനി ഒന്ന് ഫ്രൈ ആണെന്നോ എന്തോ അതിന് പറയുക, അതും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞ് നമുക്ക് സാധനം എടുക്കാം, എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഭംഗിയായിട്ടില്ലേ? ഓക്കെ, കണ്ടോ നമ്മുടെ ഗ്രില്ല് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് കുക്കായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റ് അതുപോലെ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നല്ല ഭംഗിയായിട്ടില്ലേ? അതാണ് നമ്മുടെ തിലാപ്പിയ ഗ്രിൽ ചെയ്തത്. അപ്പം നമ്മുടെ ഫിഷ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് കഴിച്ചാൽ മാത്രം മതി. അപ്പം കഴിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, നല്ല രസമായിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊരു ശകലം എടുത്തൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊക്കെ ഇച്ചിരി എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ഒരു സവോളയും കൂടെ വയ്ക്കാം. ഇത് രണ്ടും കൂടെ എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ജസ്റ്റ് വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഓവൻ ഉള്ളവർ ചെയ്യുക, ഇല്ലാത്തവരും കനലൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.